ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് ആദ്യം തന്നെ ഇതിന് റിസീവ് ആയിട്ടുള്ള പേയ്മെൻറ്റ് പ്രൂഫ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് സൈഡിൽ കാണാൻ പറ്റുന്ന ഒരു 1072 രൂപയുടെ പേയ്മെൻറ്റ് പ്രൂഫ്. 1 രൂപ പോലും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാണ്ടാണ് ഈ ഒരു പേയ്മെൻറ്റ് വിഡ്രോ അടിച്ചിട്ടത്. അതും ഒരുപാട് ഗിഫ്റ്റ് ഓപ്ഷൻസ് ആയിട്ടും അതേപോലെ തന്നെ ക്യാഷ് ആയിട്ടും വിഡ്രോ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഈ ആപ്ലിക്കേഷനുണ്ട്. 1 രൂപ പോലും നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇത് നിങ്ങൾ കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ജോലിയുള്ളവരാണെങ്കിലും സ്റ്റുഡൻസ് ആണെങ്കിലും ആരാണെങ്കിലും നിങ്ങൾക്ക് ഇതിന് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. 5 മിനിറ്റ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ 60 രൂപ കിട്ടും, 10 മിനിറ്റ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ 100 രൂപ കിട്ടും, 150 രൂപ കിട്ടും. ഷുവറാണ് നിങ്ങൾക്ക് ഇത് ലൈവായിട്ട് ഞാൻ ഈ പറയുന്നത്, ഈ ഒരു സത്യം നിങ്ങൾക്ക് ഇതിൽ കാണിച്ചു തരുന്നത്. ജസ്റ്റ് 5 മിനിറ്റ് വർക്ക് നമുക്ക് 60 രൂപ കിട്ടും. ഇത് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് 15 രൂപ ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. നമുക്ക് എമൗണ്ട് എനിക്ക് വിഡ്രോ അടിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ജെന്യൂൻ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ഇതിൻ്റെ പ്രത്യേകത നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 5 പൈസ വഴി നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ സ്വന്തമായിട്ട് നമുക്ക് വർക്ക് ചെയ്താൽ മതി, മൊബൈലിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. 5 മിനിറ്റ് കൊണ്ട് വർക്ക് ചെയ്യും, അതേപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. വിഡ്രോ അടിച്ചാൽ ഷുവറായിട്ട് പേയ്മെൻറ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ മിനിമം വിഡ്രോയും കാര്യങ്ങളും എങ്ങനെയാണ് വിഡ്രോ ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇതേപോലെ നിങ്ങൾക്ക് ഓൺലൈൻ നിങ്ങൾ ക്യാഷ് ഉണ്ടാക്കണം താല്പര്യമുള്ളവരാണെങ്കിൽ, സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പോക്കറ്റ് മണിക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ വീട്ടമ്മമാരാണെങ്കിൽ ശരി, ആരാണെങ്കിൽ ശരി, നിങ്ങൾക്ക് ക്യാഷ് ഉണ്ടാക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓൾഡോട്ട് ഇടുക. നമ്മൾ ഈ ഒരു ചാനലിലൂടെ എല്ലാ ദിവസവും വൈകുന്നേരം 7-8 മണി ആ ടൈമിലൊക്കെ ഓൺലൈനിൽ നിന്ന് ക്യാഷ് ഉണ്ടാക്കുന്ന പല പല ടൈപ്സിലുള്ള വെബ്സൈറ്റും ആപ്ലിക്കേഷൻസിൻ്റെയും ലൂട്ട്സിൻ്റെ ഒക്കെ വീഡിയോസ് ഈ ഒരു ചാനലിലൂടെ നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓൾഡോട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു ചാനലായിരിക്കും. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് കളിക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ഇവിടെ എത്തുന്നുണ്ട്. നമുക്ക് ഈ ഒരു വെബ്സൈറ്റിൽ കൂടുതലായിട്ട് വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, വളരെ സിമ്പിളായിട്ട് തന്നെ എമൗണ്ട് കിട്ടും. അതേപോലെ തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും, ജോയിൻ ചെയ്യുമ്പോൾ 15 പോയിൻറ്റ്, അതായത് 1 പോയിൻറ്റ് എന്ന് പറഞ്ഞാൽ 1 രൂപ. 15 പോയിൻറ്റ് എന്ന് പറഞ്ഞാൽ 15 രൂപ നമുക്ക്, 15 പോയിൻറ്റ് എന്ന് പറയുമ്പോൾ 15 രൂപ നമുക്ക് സൈന ബോണസ് ആയിട്ട് ഇതിൽ കിട്ടുന്നുണ്ട്. അത് നമുക്ക് വിഡ്രോ അടിച്ചെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് പേടിഎം, അതേപോലെ തന്നെ നമുക്ക് ഗൂഗിൾ പേ, ഫോൺപേ, അതേപോലെ ആമസോൺ ഗിഫ്റ്റ് കാർഡ്, ഫ്ലിപ്കാർട്ട്, KFC, ഡൊമിനോസ്, നിങ്ങൾക്ക് ഏതിലോട്ട് വേണേൽ നിങ്ങൾക്ക് വിഡ്രോ അടിച്ചെടുക്കാവുന്നതാണ്. ഗിഫ്റ്റ് കാർഡ് ആയിട്ടാണ് ഞങ്ങൾ വിഡ്രോ അടിക്കാം, ക്യാഷ് ആയിട്ട് വേണമെങ്കിൽ ക്യാഷ് ആയിട്ട് വിഡ്രോ അടിച്ചെടുക്കാം, എല്ലാവർക്കും വിഡ്രോ അടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതിൽ ഫസ്റ്റ് രജിസ്റ്റർ ചെയ്യാനുള്ള നോക്കാം. വളരെ സിമ്പിളായിട്ടുള്ള വിത്തൗട്ട് ഇൻവെസ്റ്റ്മെൻറ്റ്, 0 ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ഇതിൽ വർക്ക് ചെയ്തിട്ട് വിഡ്രോ അടിച്ചെടുക്കാൻ പറ്റും. ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിലില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതിലിങ്ങനെ സൈനപ്പ് ചെയ്യാനുള്ള നോക്കാം. നിങ്ങളുടെ ഇമെയിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക, താഴെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാം, അതിൻ്റെ താഴെ പാസ്വേഡ് എൻ്റർ ചെയ്ത് ഐ എഗ്രി എന്ന് പറഞ്ഞ ഒരു ബോക്സ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ടിക് മാർക്ക് വരും. ദെൻ നിങ്ങൾക്കൂടെ ഐ ആം നോട്ട് റോബോട്ട് ജസ്റ്റ് വെരിഫൈ ചെയ്യാം. അതിനുശേഷം ഈ രജിസ്റ്റർ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രജിസ്ട്രേഷൻ അവിടെ കംപ്ലീറ്റ് ആകും. അപ്പോൾ നിങ്ങൾ ഇത് അടുത്ത് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലൂടെയാണ് എത്തുക. അപ്പോൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ കൊടുത്തിട്ടുള്ള, അപ്പോൾ തൊട്ട് മുമ്പ് കൊടുത്തിട്ടുള്ള ഇമെയിൽ ഐ ഡി ഉണ്ടല്ലോ, അതിലോട്ട് ചെറിയൊരു OTP വരും. അപ്പോൾ അവിടെ OTP വന്നിട്ടുണ്ട്, എനിക്ക് ഇൻസ്റ്റൻറ്റായിട്ട് OTP വന്നിട്ടുണ്ട്. OTP പറയുമ്പോൾ ഒരു ആക്ടിവേഷൻ കോഡ് പോലെയാണ്. ഓക്കെ, ഇപ്പോൾ എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ട്. ഇനി അഥവാ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും റീസൺ എന്ന് പറഞ്ഞ ബട്ടൺ കയറ്റി, ഏതെങ്കിലും മൊബൈൽ നമ്പർ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോൺ നിങ്ങൾക്ക് ഇമെയിൽ ഐ ഡി ഏതിലോട്ട് വേണമെങ്കിൽ സെൻഡ് ചെയ്തിട്ട് സക്സസ് ആക്കാൻ പറ്റും. അതിവിടെ എൻറ്റർ ചെയ്തിട്ട് ആക്റ്റീവ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇമെയിലിൻ്റെ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഞാൻ ജിമെയിൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു. അപ്പോൾ എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ടാവും നമ്മുടെ വെബ്സൈറ്റിൻ്റെ അതേ പേര് തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. ആക്ടിവേഷൻ കോഡ് ഇവിടെ നിന്ന് കാണാൻ പറ്റും. നമുക്ക് ഇവിടെ നിന്ന് കോപ്പി ചെയ്യാം അല്ലെങ്കിൽ നോക്കി ടൈപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എൻറ്റർ ചെയ്തു. എൻറ്റർ ചെയ്തതിന് ശേഷം ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും ആക്റ്റീവ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മൊബൈൽ നമ്പറും മൊബൈലിലോട്ട് വന്നിട്ടുള്ള OTP നമ്മളിവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവും ഞാൻ അവിടെ ആക്റ്റീവ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്തപ്പോൾ നമ്മുടെ രജിസ്ട്രേഷൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളിത് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് യൂസർ ഡീറ്റെയിൽസ് ഒന്നും കാണാൻ പറ്റും. അതായത് ഒന്നുമില്ല, നമ്മുടെ പേര് എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഫസ്റ്റ് നെയിം കൊടുത്ത് നിങ്ങളുടെ പേര്, അതേപോലെ തന്നെ ലാസ്റ്റ് നെയിം. അതിനുശേഷം നിങ്ങൾക്ക് താഴെ കാണാൻ പറ്റുന്നുണ്ടാവും ഇവിടെ നെക്സ്റ്റ്. ആ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്തൊരു പേജിലോട്ട് പോകും. അതിനുശേഷം ചോദിക്കും, ഒരു 3 സ്റ്റെപ്സ് മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ ഒരു 2000 ആ റേഞ്ചിൽ നിങ്ങൾ എൻ്റർ ചെയ്യാൻ നോക്കുക. ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാകും 2002 അല്ലെങ്കിൽ 2000 സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്. അതിനുശേഷം വാട്ട് ഈസ് യുവർ ജെൻഡർ, നിങ്ങൾ മെയിൽ ആണോ ഫീമെയിൽ ആണോ, അത് സെലക്ട് ചെയ്തിട്ട് ഈ നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കാണാൻ പറ്റും സെലക്ട് യുവർ സ്റ്റേറ്റ്. അപ്പോൾ നിങ്ങളുടെ സ്റ്റേറ്റ് ഏതാണുള്ളത് നിങ്ങൾ, അതായത് കേരള സെലക്ട് ചെയ്ത് കൊടുക്കാം. ദെൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാകും സിറ്റി ഏതാണ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അവിടെ പോസ്റ്റൽ കോഡ് അല്ലെങ്കിൽ സിപ്പ് കോഡ് എൻ്റർ ചെയ്യാൻ പറയും, അതായത് നിങ്ങളുടെ പിൻ കോഡാണത്. എൻ്റർ ചെയ്തിട്ട് ഈ ഫിനിഷ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് എല്ലാം കംപ്ലീറ്റ്. രജിസ്ട്രേഷൻ അല്ല, നമ്മളെല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും കറക്റ്റായി കൊടുത്തതിന് ശേഷം നമ്മുടെ വർക്കും കാര്യങ്ങളും നമുക്ക് ഇവിടെ ജസ്റ്റ് ഇവിടെ ലോഡായി വരുന്നതാണ് നമ്മുടെ വെബ്സൈറ്റ്. ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലായിരിക്കും നമ്മൾ ഫസ്റ്റ് എത്തുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് ഇവിടെ വെൽക്കം എന്നൊക്കെ പറഞ്ഞ ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. ഇവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലോട്ട് നമ്മൾ ഫസ്റ്റ് ഇവിടെ എത്തും. ഓക്കെ, ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവും പ്രൊഫൈലിംഗ് സർവേ എന്ന് പറഞ്ഞ ഇവിടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ കാണാൻ പറ്റുന്നുണ്ടാവും പ്ലാറ്റിനം, അതേപോലെ തന്നെ ഡയമണ്ട്, ഗോൾഡ്, സിൽവർ, എമറാൾഡ്, അതേപോലെ തന്നെ കാണാൻ പറ്റും ഇതിൻ്റെ സെയിലിലോട്ടൊരു സാധനമുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് അതൊക്കെ ചെക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് നോക്കാവുന്നതാണ്.
അപ്പോൾ കാണാൻ പറ്റും ഈ ഡയമണ്ടൊക്കെ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇങ്ങനത്തെ ടാബുകളും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കും, നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് വിട്ടാൽ മതി, ആൻസർ ഉണ്ടാവും താഴെ, നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് വിട്ടാൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇവിടെ കാണാൻ പറ്റും നിങ്ങൾ ഓൾറെഡി ജോയിൻ ചെയ്ത് പറഞ്ഞ ഇവിടെ 15 പോയിൻറ്റ് നിങ്ങൾക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വിഡ്രോ അടിച്ചെടുക്കാൻ പറ്റും, പേടിഎമ്മോ ഏത് വഴി വേണമെങ്കിൽ നിങ്ങൾക്ക് വിഡ്രോ അടിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾ ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും ഈ ഒരു 5 മിനിറ്റ് ഇതിൻ്റെ ഡ്യൂറേഷൻ കാണാൻ പറ്റും, അതായത് മിനിറ്റിലാണ്. 5 മിനിറ്റ് നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 60 രൂപ കിട്ടും, 25 മിനിറ്റ് വർക്ക് ചെയ്താൽ 100 രൂപ കിട്ടും, 15 മിനിറ്റ് വർക്ക് ചെയ്താൽ 150 രൂപ കിട്ടും, 10 മിനിറ്റ് വർക്ക് ചെയ്താൽ 80 രൂപ കിട്ടും. അങ്ങനെ പല പല തരത്തിലുള്ള താഴ്ന്ന അൺലിമിറ്റഡ് സാധനമാണ് കിട്ടുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എങ്ങനെ വർക്ക് ചെയ്താലും ഒരു ദിവസം ഒരു 1000, 1500 ആ റേഞ്ചിൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഉണ്ടാക്കാൻ പറ്റും. കാരണം ഇത് പ്ലാറ്റിനത്തിലും വരും, അതേപോലെ തന്നെ ഡയമണ്ടിൽ ഗോൾഡിലൊക്കെ അത് സാധനം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 14 പോയിൻറ്റ് വെച്ച് ഇങ്ങനെ കിട്ടും, 27 പോയിൻറ്റ് വെച്ച്. ഇപ്പോൾ ഡയമണ്ടിലാണ് ഏറ്റവും ടോപ്പ് പോയിന്റ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 5 മിനിറ്റോടെ 60 രൂപ കിട്ടും. അതെങ്ങനെയാണുള്ളത് നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞ ബട്ടൺ കളിക്കുക. അപ്പോൾ 5 മിനിറ്റിന് അത് ക്വസ്റ്റ്യൻ കഴിയുന്ന വരെ 5 മിനിറ്റും നിങ്ങൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, കാണിച്ചു തരാം എങ്ങനെ എമൗണ്ട് ഏൺ ചെയ്യാനുള്ളത്. ഈ ഒരു ഹോം ഫേസ് മാത്രമേ ഉള്ളൂ, ഈ ഹോം ഇൻ്റർഫേസ് മാത്രമേ ഉള്ളൂ ഇവിടെ. ഓക്കെ, അപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവും വിറ്റ് സിപ്പ് കോഡ് യുവർ ലിവിങ്, അതായത് നമ്മളിപ്പോൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഒരു പിൻ കോഡ് ഒരു സിപ്പ് കോഡ് കൊടുത്തിട്ടുണ്ടാവുമല്ലോ, ആ ഇവിടെയും കൊടുക്കുക നമ്മൾ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ കൊടുക്കുന്നുണ്ടത്. ഇപ്പോൾ ഞാനിവിടെ എൻ്റർ ചെയ്തിട്ട് ഈ സേവ് എന്ന് പറഞ്ഞ ബട്ടൺ ഞാൻ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ കാണാൻ പറ്റും ആ സംഭവം ഇവിടെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇവിടെ കാണാൻ പറ്റും ഇവിടെ ജസ്റ്റ് നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കും, ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. താഴോട്ട് വന്നിട്ടുണ്ടെങ്കിൽ സേവ് എന്ന് കാണാൻ പറ്റും, നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ വിട്ടാൽ മതി. അപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും സേവ് എന്ന് പറഞ്ഞ ബട്ടൺ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് വിടാം. അപ്പോൾ നിങ്ങൾ 5 മിനിറ്റ് ഇതിനെ ഇരുന്നാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാനത് കംപ്ലീറ്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു സർവേ ഉണ്ടാവുക. അതേപോലെ തന്നെ കാണാൻ പറ്റും ഇപ്പോൾ നിങ്ങൾക്ക് 25 മിനിറ്റ് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ 100 കിട്ടും, 15 മിനിറ്റ് കിട്ടുകയാണെങ്കിൽ 150 കിട്ടും. അത് 25 മിനിറ്റ് ഇരുന്നിട്ട് 100 കിട്ടണം, 15 മിനിറ്റ് ഇരുന്നിട്ട് 150 കിട്ടണം. അതൊക്കെ ഓരോ ക്വസ്റ്റ്യൻസിനും ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും പല ഇത് സംഭവം ജെന്യൂൻ ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് ഇതിൽ വർക്ക് ചെയ്തിട്ട് എമൗണ്ട് ഏൺ ചെയ്ത് വിഡ്രോ അടിച്ചിട്ടുള്ള അതിൻ്റെ പ്രൂഫ് നിങ്ങൾ ഫസ്റ്റ് തന്നെ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഇതിന് എമൗണ്ട് ഏൺ ചെയ്യും. ഇനി നമുക്ക് ഇതിലെങ്ങനെ എമൗണ്ട് വിഡ്രോ അടിക്കാന്നുള്ളത് നോക്കാം. ഇവിടെ കാണാൻ പറ്റുന്ന ഒരു 3 ലൈൻസ് ഇതേലോട്ട് എത്ര ഉള്ളൂ ഈ ഒരു വെബ്സൈറ്റിനെ പറയാൻ, ഈ ഒരു ഇൻ്റർഫേസ് മാത്രമേ ഉള്ളൂ, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാനൊന്നുമില്ല. അതേ സിമ്പിളായിട്ട് ജെന്യൂൻ ആയിട്ടുള്ള ഇൻ്റർഫേസാണ് കൊടുത്തിട്ടുള്ളത്. ഈ 3 ലൈൻസ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും ഇവിടെ റിഡീംഷൻ, റിഡീംഷൻ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും ഗിഫ്റ്റ് കാർഡ്. അതേപോലെ തന്നെ കാണാൻ പറ്റുന്നുണ്ടോ ഈ ഗിഫ്റ്റ് റിവാർഡ്സ് എന്ന് പറഞ്ഞ ബട്ടണിൽ ഞാൻ ആദ്യം അത് പറഞ്ഞുതരാം, എന്നിട്ട് പേടിഎമ്മിലോട്ട് വിഡ്രോ എടുക്കുന്നത് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവും നിങ്ങൾക്ക് 100 പോയിൻറ്റ് ആയത്, അതായത് 100 രൂപ, 100 പോയിൻറ്റ് എന്ന് പറഞ്ഞാൽ 100 രൂപ, 1 പോയിൻറ്റ് എന്ന് പറഞ്ഞാൽ 1 രൂപ. അപ്പോൾ നിങ്ങൾക്ക് ആമസോണിലോട്ട് വേണേൽ അങ്ങനെ വിഡ്രോ അടിക്കാം, ഫ്ലിപ്കാർട്ടിലോട്ട് അങ്ങനെ വിഡ്രോ അടിക്കാം, പിസോ ഹഡിലോട്ട് വേണേൽ അങ്ങനെ വിഡ്രോ അടിക്കാം, KFC, ഡൊമിനോസ് പിസ്സ, അതേപോലെ തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും സ്പെൻസേഴ്സ്, അതേപോലെ തന്നെ ആമസോൺ ഫ്ലിപ്കാർട്ട്. അതെന്താ വെച്ചിട്ട് ആമസോൺ ഫ്ലിപ്കാർട്ട് പിന്നെ എന്താ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 200 പോയിൻറ്റ്, 250 പോയിൻറ്റ്, മിൻട്ര, അതേപോലെ തന്നെ ബ്ലിങ്കിറ്റ്, ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, ഒരുപാട് നമ്മൾ കാണാത്ത വിഡ്രോ ഓപ്ഷൻസൊക്കെ ഇതിലുണ്ട്. സൊമാറ്റോ അങ്ങനെ കാണാൻ പറ്റുന്നുണ്ടാവും, സൊമാറ്റോ കാണാത്തത് എന്നല്ല, വേറെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇതിൽ. ഓക്കെ, അപ്പം ഇനി നമുക്ക് പേടിഎമ്മിലോട്ട് അങ്ങനെ വിഡ്രോ അടിക്കാനുള്ള കാണിച്ചു. അപ്പോൾ അതിനകത്ത് 3 ലൈൻസിനെ ക്ലിക്ക് ചെയ്യുക. ആ 3 ലൈൻസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ കാണാൻ പറ്റും റിഡീംഷൻ വീണ്ടും സെലക്ട് ചെയ്യാം. അതിന് ശേഷം 2nd ഓപ്ഷൻ ആഡ് റിഡീംഷൻ, ആ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് അങ്ങനത്തെ ഇൻ്റർഫേസിലോട്ട്. അപ്പോൾ നമുക്ക് പേടിഎമ്മിലോട്ട് വിഡ്രോ അടിക്കാം, ഗിഫ്റ്റ് വോച്ചറായിട്ടും വിഡ്രോ അടിക്കാം. അപ്പോൾ നമ്മൾ പേടിഎം സെലക്ട് ചെയ്യാം, പേടിഎം സെലക്ട് ചെയ്തിട്ട് നമ്മുടെ പേടിഎം നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാം. അതേപോലെ 2% ഫീസ് അവർ പിടിക്കും വിഡ്രോ അടിക്കുമ്പോൾ, അതേപോലെ തന്നെ ഗിഫ്റ്റ് വോച്ചറിലോട്ടാണെന്നുണ്ടെങ്കിൽ 2% പിടിക്കും. അപ്പോൾ നമ്മൾ പേടിഎം സെലക്ട് ചെയ്തിട്ട് നമ്മുടെ പേടിഎം നമ്പർ എൻ്റർ ചെയ്തിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാകും ഇവിടെ എത്ര പോയിൻ്റാണെന്ന് വെച്ചാൽ വിഡ്രോ അടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് 100 പോയിൻറ്റ് എത്ര പോയിൻ്റാണെന്നുണ്ടെങ്കിൽ വിഡ്രോ അടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ 100 പോയിൻറ്റാണെന്നുണ്ടെങ്കിൽ 100 പോയിൻറ്റ് എൻ്റർ ചെയ്താൽ ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും 100 രൂപയിൽ അവർ പിടിക്കുന്ന 2 ഫീ അവർ പിടിക്കും. ടോട്ടൽ നമുക്ക് സബ്മിറ്റ് അടിക്കാൻ പറ്റും. അതായത് ഇപ്പോൾ നമ്മൾ 100 വിഡ്രോ അടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ 102 പോയിൻറ്റ് നമ്മുടെ കയ്യിൽ വേണം. എന്നിട്ട് നമ്മൾ സബ്മിറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് വിഡ്രോ കിട്ടുന്നതാണ്, നമ്മുടെ അക്കൗണ്ടിലോട്ട് ആ ഒരു പേയ്മെൻറ്റ് ഇൻസ്റ്റൻ്റ് ആയിട്ട് വരുന്നതാണ്. അങ്ങനെ വിഡ്രോ അടിച്ചിട്ടുള്ളതിൻ്റെ ഒരു പ്രൂഫ് നിങ്ങൾക്ക് വീഡിയോൻ്റെ സൈഡിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇത് സംഭവം അടിപൊളിയാണ്, നിങ്ങൾക്ക് എന്തായാലും ഇതിൽ നിന്ന് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും, വിഡ്രോ അടിച്ചെടുക്കാനും പറ്റും. നിങ്ങൾക്ക് സ്ക്രീനിൻ്റെ സൈഡിൽ കാണാൻ പറ്റുന്നുണ്ടാകും പ്രൂഫുകൾ, നല്ല രീതിയിൽ ക്യാഷ് വിഡ്രോ അടിച്ചിട്ടുള്ളതിൻ്റെ പ്രൂഫുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാകും. ഒരു 1072 രൂപ കിട്ടിയിട്ടുള്ളതിൻ്റെ പ്രൂഫ് കാണാൻ പറ്റുന്നുണ്ടാകും. ഓക്കെ, അപ്പോൾ കമ്പനിയുടെ പേരും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് നമ്മുടെ ഫ്രഞ്ചിന് റിസീവ് ആയിട്ടുള്ളൊരു പ്രൂഫാണ്. ഇപ്പോൾ ഇത്രയുള്ള വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതിൽ കൂടുതലൊന്നും പറയുന്നില്ല, സിമ്പിളായിട്ടുള്ളൊരു വീഡിയോ ആണ്, സിമ്പിളായിട്ടുള്ള വെബ്സൈറ്റ് ആണ്, എല്ലാവർക്കും വർക്ക് ചെയ്യാം, ഏത് കൊച്ചു കുട്ടികൾക്ക് വേണമെങ്കിലും വർക്ക് ചെയ്യാം, നല്ല രീതിയിൽ ക്യാഷ് ഉണ്ടാക്കാനും പറ്റും. ഇത്രയുള്ള വീഡിയോ, പുതിയൊരു വീഡിയോയുമായി നാളെ വൈകുന്നേരം വേറെ ശേഷം കാണാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ.